സമയമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ എക്സസൈസ് ചെയ്യാത്തതെങ്കിൽ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും കാണണം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ കാലത്ത് നമ്മളെല്ലാവരും ബിസിയാണ്. ബിസി ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും എളുപ്പത്തിൽ ഒരു ദിവസം 4 മിനിറ്റ് മാത്രം എക്സസൈസ് ചെയ്താൽ മതിയാവും. അത്തരത്തിലുള്ളൊരു എക്സസൈസ് സ്ട്രാറ്റജിയാണ് HIIT അഥവാ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ അത് മാത്രമല്ല, നിങ്ങൾ എന്ത് തരത്തിലുള്ള എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എക്സസൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾ റെസ്റ്റ് ചെയ്യുന്ന സമയം, റിക്കവറി ടൈം, അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും ഞാൻ പറയാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി, നമുക്ക് തുടങ്ങാം. ആദ്യമായി HIIT അഥവാ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് എന്താണെന്ന് പറയാം. നമ്മൾ എക്സസൈസിനെ കുറിച്ച് ഇതുവരെ കേട്ടിട്ടുള്ള എല്ലാ റെക്കമെൻഡേഷൻസും പറയുന്നത് 150 മിനിറ്റ് ഒരാഴ്ചയിൽ എക്സസൈസ് ചെയ്യണം. അതൊക്കെ മോഡറേറ്റ് ഇൻറ്റൻസിറ്റി ആക്ടിവിറ്റിയാണ്. അതൊരു ദിവസം 30 മിനിറ്റ് വെച്ച് ആഴ്ചയിൽ 5 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ 150 മിനിറ്റ് ആവും. ഡാൻസിങ്, സൈക്ലിങ്, ജോഗിങ്, സ്പീഡിലുള്ള നടത്തം, ഇതെല്ലാം മോഡറേറ്റ് ഇൻറ്റൻസിറ്റി ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത്തരത്തിലുള്ള എക്സസൈസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ സമയം എക്സസൈസ് ചെയ്യേണ്ടി വരും. ഇൻറ്റൻസിറ്റി എന്നുള്ളത് കുറവാണ്, അഥവാ മോഡറേറ്റ് ലെവലിലേ വരുന്നുള്ളൂ. ഇനി ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം പറയാം. നിങ്ങൾ എന്ത് തരത്തിലുള്ള എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് ചെയ്യുന്നതിൻ്റെ കാഠിന്യം, നിങ്ങൾ ശ്വാസം വലിക്കുന്നതിൻ്റെ സ്പീഡ് കൂടുക, നിങ്ങൾക്ക് പരമാവധി കഴിയുന്ന അത്രയും മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യുന്നതിനെയാണ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഹൈ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന എക്സസൈസിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുക, നിങ്ങൾക്ക് പരമാവധി കഴിയുന്ന അത്ര തീവ്രതയിൽ എക്സസൈസ് ചെയ്യുന്നതിനെയാണ് ഹൈ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള എക്സസൈസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എക്സസൈസൊക്കെ ഷോർട്ട് ഡ്യൂറേഷൻ ചെയ്താൽ മതി. അതായത് 30 സെക്കൻഡ്, കൂടിപ്പോയാൽ 60 സെക്കൻഡ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കുക എന്നുള്ളത് മാത്രമല്ല, ഇതിന് പലതരത്തിലുള്ള മറ്റ് ബെനിഫിറ്റ്സും വരുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. അധികം ആൾക്കാർക്കും ഉള്ള സംശയം HIIT കാർഡിയോ അഥവാ എയറോബിക് എക്സസൈസും തമ്മിൽ എന്താ വ്യത്യാസം എന്നുള്ളതാണ്. ഇത് രണ്ടും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം ചെയ്യുന്ന ഡ്യൂറേഷനും അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റിയിലുമാണ്. നിങ്ങൾക്ക് പറ്റുന്ന ചെറിയ സ്പീഡിൽ ഓടുന്നതിന് ജോഗിംഗ് എന്ന് പറയും. ജോഗിംഗ് ഒരു തരത്തിലുള്ള മോഡറേറ്റ് ഇൻറ്റൻസിറ്റി ആക്ടിവിറ്റിയാണ്. നേരെ മറിച്ച് നിങ്ങൾ കഴിയുന്നത്ര സ്പീഡിൽ ഓടുകയാണെന്നുണ്ടെങ്കിൽ, സ്പ്രിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, റണ്ണിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അത് കുറച്ച് സമയത്തേക്കാണെങ്കിൽ പോലും അതൊരു തരത്തിലുള്ള ഹൈ ഇൻറ്റൻസിറ്റി ഫിസിക്കൽ എക്സസൈസായി മാറുകയാണ് ചെയ്യുന്നത്. ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ്ങും സത്യം പറഞ്ഞാൽ 2 തരത്തിലുണ്ട്, എയറോബിക്കും എനേറോബിക്കും ഉണ്ട്. എയറോബിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്വാസം കിട്ടുന്നതിനനുസരിച്ച് അതിൻ്റെ ഡ്യൂറേഷൻ ചെറുതായിട്ട് നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും. എനേറോബിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്വാസം കിട്ടാത്തതുകൊണ്ട് ഓക്സിജൻ്റെ അളവ് പെട്ടെന്ന് കുറഞ്ഞു പോകുന്ന തരത്തിലുള്ള എക്സസൈസസാണ്. സ്പ്രിൻറ്റിങ് എന്ന് പറയുന്നത്, അതായത് വേഗത്തിൽ ഓടുക എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ളൊരു എനേറോബിക് ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസാണ്. ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഓരോ എക്സസൈസിൻ്റെയും ഇടയിൽ കുറച്ച് കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം അതേ എക്സസൈസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. പല സ്റ്റഡീസിലും കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം, 20 മുതൽ 40 മിനിറ്റ് വരെ മോഡറേറ്റ് ഇൻറ്റൻസിറ്റി ഫിസിക്കൽ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ എത്ര കാലറീസ് നിങ്ങൾക്ക് ബേൺ ചെയ്യാൻ സാധിക്കുമോ അതേ ലെവലിൽ തന്നെ 2-4 മിനിറ്റ് ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പക്ഷേ 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രേ തന്നെ കാലറീസ് ബേൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാവരും 150 മിനിറ്റ് ഒരാഴ്ചേൻ്റെ മോഡറേറ്റ് ഇൻറ്റൻസിറ്റി ആക്ടിവിറ്റീനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ഹൈ ഇൻറ്റൻസിറ്റി അതായത് വിഗറസ് ഇൻറ്റൻസിറ്റി എക്സസൈസാണ് ചെയ്യുന്നതെങ്കിൽ ഒരാഴ്ചയിൽ 75 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെ ധാരാളമാണ്. ഇനി നിങ്ങൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സസൈസും HIIT തമ്മിലുള്ള ഒരു വ്യത്യാസം പറഞ്ഞു തരാൻ, HIIT ഒരു ടിപ്പിക്കലായിട്ടുള്ള പാറ്റേൺ എങ്ങനെയാണെന്ന് പറയാം. നമ്മൾ എന്ത് തരത്തിലുള്ള എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ എക്സസൈസ് എത്ര സമയത്തേക്ക് ചെയ്യുന്നു, ഓരോ ചെറിയ എക്സസൈസ് ചെയ്തതിന് ശേഷം എത്ര സമയം റെസ്റ്റ് എടുക്കുന്നു, എത്ര തവണ ആ എക്സസൈസ് റിപ്പീറ്റ് ചെയ്യുന്നു, ഇതൊക്കെയാണ് ആ എക്സസൈസിൽ നോക്കേണ്ട കാര്യങ്ങൾ. ടിപ്പിക്കലായിട്ടുള്ളൊരു HIIT എക്സസൈസാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഓരോ എക്സസൈസും 30 സെക്കൻഡ് മുതൽ 60 സെക്കൻഡ് വരെ സാധാരണ രീതിയിൽ ചെയ്യാറുള്ളൂ. ചില സിറ്റുവേഷൻസിൽ അത് 60 സെക്കൻഡിന് താഴെ വരാം, ചിലപ്പോൾ 60 സെക്കൻഡിന് മുകളിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ ഓരോ പ്രാവശ്യവും എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർ റെസ്റ്റ് ചെയ്യും. ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ 1 മിനിറ്റ് മുതൽ ചിലപ്പോൾ 5 മിനിറ്റ് വരെയൊക്കെയാണ്. അങ്ങനെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതേ എക്സസൈസ് റിപ്പീറ്റ് ചെയ്യും. 3 തവണ മുതൽ 7 തവണ വരെയൊക്കെ റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ 3 മുതൽ 7 പ്രാവശ്യം വരെ റിപ്പീറ്റ് ചെയ്യുന്നത് ഒരു എക്സസൈസ് സെഷനായിട്ട് കൂട്ടുകയാണെങ്കിൽ, ഒരു ദിവസത്തെ എക്സസൈസ് ആയിട്ട് കൂട്ടുകയാണെങ്കിൽ, അത്തരത്തിലുള്ള 1, 2, 3 പ്രാവശ്യം ഒരാഴ്ചയിൽ ചെയ്താൽ തന്നെ
നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി എന്തൊക്കെയാണ് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയാം. പല സ്റ്റഡീസിലും പറയുന്നത് HIIT കൊണ്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള ചാൻസസ് നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. മറ്റു ചില സ്റ്റഡീസിൽ പറയുന്നത് HIIT ചെയ്യുന്നവർക്ക് മോർട്ടാലിറ്റി, അതായത് മരണനിരക്കും കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇതിനു വേണ്ടിയിട്ടല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ HIIT ചെയ്യുന്നത്, ഫാറ്റ് ലോസിന് വേണ്ടിയിട്ടാണ്. ശരീരത്തിൽ കെട്ടി നിൽക്കുന്ന ഫാറ്റ് പോക്കാൻ വേണ്ടിയിട്ടും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും മസിൽ ഗെയിനിന് വേണ്ടിയിട്ടാണ്. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉള്ള ആൾക്കാർക്ക് പോലും HIIT ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ അത്തരത്തിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉള്ള ആൾക്കാർ HIIT ചെയ്യുന്നതിന് മുമ്പേ കാർഡിയോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് ചില ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടതാണ്. ഹാർട്ട് ഫെയിലർ ഉള്ള പേഷ്യൻസിൽ പോലും HIIT 12 ആഴ്ച ചെയ്തതിന് ശേഷം അവർ കണ്ടെത്തിയത് അവരുടെ എയറോബിക് കപ്പാസിറ്റി 50% വർദ്ധിച്ചു എന്നായിരുന്നു. ഈ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഭൂരിപക്ഷം ആൾക്കാരും 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരായിരുന്നു. അവർക്ക് ഇതിന് മുമ്പേ ചെയ്യാൻ പറ്റാത്ത പലതരത്തിലുള്ള ആക്ടിവിറ്റീസും HIIT 12 ആഴ്ച ചെയ്തതിന് ശേഷം ചെയ്യാൻ പറ്റി. ഉദാഹരണത്തിന് അവർക്ക് ഷോപ്പിംഗ് ചെയ്യാൻ എളുപ്പമായിരുന്നു, പേരക്കുട്ടികളുടെ കൂടെ കളിക്കാൻ സാധിച്ചു, അതുപോലെ തന്നെ അവർ താമസിക്കുന്ന വീടും അപ്പാർട്ട്മെൻറ്റ്സൊക്കെ ക്ലീൻ ചെയ്യാനും അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു HIIT ചെയ്യുന്നതിന് മുമ്പേ. പക്ഷേ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനി മറ്റ് സ്റ്റഡീസിൽ പറയുന്നത് മോഡറേറ്റ് ഇൻറ്റൻസിറ്റി ട്രെയിനിങ്ങിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ HIIT ഫാറ്റ് ലോസിന് 39% വേഗത്തിൽ, പക്ഷേ 60% കുറഞ്ഞ സമയത്തിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 45 മിനിറ്റ് നിങ്ങൾ എല്ലാ ദിവസവും ജോഗിങ് ചെയ്യുകയാണെങ്കിലും 1.5 മണിക്കൂർ നിങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല. പക്ഷേ 4-5 മിനിറ്റ് HIIT ആണ് നിങ്ങൾ ആ ഒരു ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കൊണ്ട് ഫാറ്റ് ലോസും ഉണ്ടാവും, മസിൽ ഗെയിനും ഉണ്ടാവും. ഇതിൻ്റെ ഒരു കാരണം പറയുന്നത് HIIT കൊണ്ട് ഗ്രോത്ത് ഹോർമോൺ റിലീസ് കുറച്ച് കൂടുതൽ നടക്കുന്നതാണ്. ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് ചെയ്യുന്ന എല്ലാവർക്കും അവരുടെ ഇൻറ്റൻസിറ്റി ഏറ്റവും മാക്സിമത്തിൽ നിർത്താൻ ശ്രമിക്കണം. അതാണ് ഏതൊരു എക്സസൈസിനെയും ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് ആക്കി മാറ്റുന്നത്. പക്ഷെ അത് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, ഓരോ പ്രാവശ്യം എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയം, റിക്കവറി ടൈം, അതും പ്രധാനമാണ്. റിക്കവറി ടൈം എന്ന് പറയുന്നതും ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും. എനിക്കുള്ള പോലത്തെ റിക്കവറി ടൈം ആയിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓരോരുത്തരുടെയും റിക്കവറി ടൈം കണ്ടുപിടിക്കാനും ഒരു മാർഗമുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ ഇനി അടുത്തത് പറയാം. ഇനി റിക്കവറി ടൈം കണ്ടുപിടിക്കാൻ പോകുന്നതിൻ്റെ മുമ്പേ, നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിലോ കാലിലോ ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എക്സസൈസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ, റീസെൻ്റായിട്ട് ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസ് സർജറിയോ അല്ലെങ്കിൽ ഹൃദയാഘാതം അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട. ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചതിന് ശേഷം മാത്രം ഈ ടെസ്റ്റ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്താൽ മതി. ഇനി ഞാൻ പറയാൻ പോകുന്ന ടെസ്റ്റ് ഒരു സ്റ്റഡീനെ ബേസ് ചെയ്തിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ സ്റ്റഡി ചെയ്തത് 2400 60 വയസ്സ് മീൻ ഏജ് ഉള്ള ആൾക്കാരിലായിരുന്നു. ഇവരെ 6 വർഷം എക്സസൈസ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിച്ചിട്ടാണ് ഈ സ്റ്റഡീൻ്റെ റിസൾട്ട്സ് വന്നിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പൾസ് റേറ്റ്, റെസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള ഹാർട്ട് റേറ്റ് ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് കയ്യിലുള്ള പൾസ് നോക്കാം, ഇല്ലെങ്കിൽ കഴുത്തിലുള്ള കരോട്ടിഡ് പൾസും നോക്കാവുന്നതാണ്. 15 സെക്കൻഡ് നോക്കിയിട്ട് അത് 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ 60 സെക്കൻഡ് തന്നെ നോക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഫിറ്റ്നസ് ഗിയറോ ആപ്പിൾ വാച്ച് പോലത്തെ ഗാഡ്ജറ്റ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹാർട്ട് റേറ്റ് 100 അടുത്തോ 100 മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുള്ള വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്, ആ വീഡിയോ തീർച്ചയായിട്ടും കാണുക. റെസ്റ്റിംഗ് സമയത്ത് 70 താഴെയൊക്കെ ഹാർട്ട് റേറ്റ് നിൽക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഹാർട്ട് ഹെൽത്തിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാർട്ട് റേറ്റ് റെസ്റ്റിംഗ് സമയത്ത് കുറഞ്ഞു നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. മരുന്നൊന്നും കഴിച്ചിട്ടല്ല, ചില തരത്തിലുള്ള പ്രഷർ കുറയ്ക്കുന്ന മരുന്ന് കഴിച്ചാലും ഹാർട്ട് റേറ്റ് കുറഞ്ഞു നിൽക്കും. മരുന്നൊന്നും കഴിക്കാതെ തന്നെ നിങ്ങളുടെ ഹാർട്ട് റേറ്റ് കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. 2 സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു എക്സസൈസ് നിങ്ങൾക്ക് കഴിയുന്ന അത്ര മാക്സിമം ഇൻറ്റൻസിറ്റിയിൽ, ഹൈ ഇൻറ്റൻസിറ്റിയിൽ ചെയ്യുക. പക്ഷേ ചെയ്യുന്നത് 1 മിനിറ്റത്തേക്ക് മാത്രം, ഒരു ടൈമർ സെറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി. എന്തൊക്കെ എക്സസൈസ് ആണ് ഹൈ ഇൻറ്റൻസിറ്റിയിൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിൻ്റെ എക്സാമ്പിൾസ് ഞാൻ പിന്നീട് തരാം. 3 സ്റ്റെപ്പ്, ഈ 1 മിനിറ്റ് ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് ചെയ്തതിൻ്റെ അവസാനം കറക്റ്റ് 1 മിനിറ്റ് ആവുന്ന സമയത്ത് എക്സസൈസ് നിർത്തുക. ആ സമയത്തുള്ള നിങ്ങളുടെ ഹാർട്ട് റേറ്റ് വീണ്ടും പരിശോധിക്കുക. 4 സ്റ്റെപ്പ്, ഇനി നിങ്ങൾ റെസ്റ്റ് ചെയ്യണം. കൃത്യം 1 മിനിറ്റ് തന്നെയാണ് റെസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ 1 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ആ 1 മിനിറ്റ് കഴിയുന്ന സമയത്തുള്ള ഹാർട്ട് റേറ്റ് വീണ്ടും നോക്കുക. 5 സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2 ഹാർട്ട് റേറ്റും ഒന്ന് മൈനസ് ചെയ്യുക. അതായത് എക്സസൈസ് ചെയ്തപ്പോൾ കൂടി നിൽക്കുന്ന ഹാർട്ട് റേറ്റ് 150 ആണെന്നുണ്ടെങ്കിൽ
അതിൽ നിന്നും റെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഹാർട്ട് റേറ്റ് 130 ആണെന്നുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 20. ആ വാല്യൂ എത്രയാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. എക്സസൈസ് ചെയ്തിട്ട് 1 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ഹാർട്ട് റേറ്റ് എന്തായാലും കുറഞ്ഞു വരണം. ആ കുറഞ്ഞു വരുന്ന വാല്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ആ വാല്യൂ 12 ബീറ്റ്സോ അതിലോ കുറവാണെന്നുണ്ടെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണെന്നാണ് പറയുന്നത്. നോർമലായിട്ട് പറയുന്നത് 18 ബീറ്റ്സോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കോ നിൽക്കണം. ഇപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള ടെസ്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. അതിനു മുമ്പേ നിങ്ങൾ ഒരു സിറ്റുവേഷൻ ഒന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങൾ ഹൈവേയിലൂടെ നിങ്ങളുടെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. 40 സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് നിങ്ങൾ സ്പീഡ് കൂട്ടാൻ വേണ്ടി ആക്സിലേറ്ററിൽ കാല് ചവിട്ടുന്നതും വണ്ടിയുടെ സ്പീഡ് കൂടുന്നു. കുറച്ച് സമയം ഇങ്ങനെ സ്പീഡിൽ പോയതിന് ശേഷം പെട്ടെന്ന് ആക്സിലേറ്ററിന് കാലെടുക്കുന്നു, ബ്രേക്കിൽ കാല് ചവിട്ടുന്നതും വണ്ടിയുടെ സ്പീഡ് കുറയുന്നു. തിരിച്ച് 40ൽ എത്തി നിങ്ങൾ വീണ്ടും 40 സ്പീഡിൽ തന്നെ പോവുകയാണ്. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ നടക്കുന്ന ചേഞ്ചസ്. നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ് കൂടുതൽ സ്റ്റിമുലേറ്റഡ് ആവുന്നത്. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ്, ഫ്രൈറ്റ് ആ സമയത്തൊക്കെയാണ് ആക്ടിവേറ്റ് ആവുന്നത്. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് ഹാർട്ട് റേറ്റ് കൂടും, മസിൽസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടും. ഈ പറയുന്ന ചേഞ്ചസ് ഒക്കെ നടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്, വെയിറ്റ് എടുത്ത് പൊന്തിക്കാൻ സാധിക്കുന്നത്. അതായത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം നിങ്ങളുടെ കാറിൻ്റെ ആക്സിലറേറ്ററാണെന്ന് വിചാരിക്കുക. ഇനി നിങ്ങൾ എക്സസൈസ് നിർത്തുന്ന സമയത്ത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന് പകരം പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആവും. പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ കാറിൻ്റെ ബ്രേക്ക് ആണെന്ന് സങ്കല്പിക്കുക. പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ് നിങ്ങളെ തിരിച്ച് റിക്കവർ ചെയ്ത് നിങ്ങളുടെ ഹാർട്ട് റേറ്റിനെ റെസ്റ്റിംഗ് സമയത്ത് എത്രയാണോ ഉണ്ടായിരുന്നത് ആ ലെവലിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നത്. പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം മെയിനായിട്ട് റെസ്റ്റിന് വേണ്ടിയിട്ടും ഡൈജഷന് വേണ്ടിയിട്ടുമാണ് വർക്ക് ചെയ്യുന്നത്. പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എത്ര സ്ട്രോങ് ആണോ അത്രയും നമ്മളുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള ചാൻസസ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത്. അധികം ആൾക്കാർക്കും അറിയാത്ത കാര്യം, പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഒരു ആക്റ്റീവ് സിസ്റ്റമാണ്. എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഹൃദയത്തിൻ്റെ ഹാർട്ട് റേറ്റ് കൂടും, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ എക്സസൈസ് ചെയ്ത് നിർത്തി റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹാർട്ട് റേറ്റ് പെട്ടെന്ന് നോർമലിലേക്ക് എത്തുന്നതും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ആ ജോലി ചെയ്യുന്നത് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ്. ഇനി എങ്ങനെയാണ് നിങ്ങളുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ പ്രാവശ്യവും എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ റിക്കവർ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. റിക്കവറി ടൈം കൃത്യമായി ശ്രദ്ധിക്കണം. അതിനുവേണ്ടി നിങ്ങൾ റിക്കവർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പൾസ് റേറ്റ്, ഹാർട്ട് റേറ്റ് നോക്കിക്കൊണ്ടിരിക്കുക. ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകിച്ചും ഈ കാര്യം ശ്രദ്ധിക്കണം. കാരണം അധിക ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ്ങിൻ്റെ ഗൈഡ്ലൈൻസിലും വെബ്സൈറ്റിലും ഒക്കെ പറയുന്നത് നിങ്ങൾ എത്ര സമയമാണോ എക്സസൈസ് ചെയ്യുന്നത് അതിൻ്റെ പകുതി സമയം റെസ്റ്റ് ചെയ്താൽ മതി എന്നാണ്. അധികം ആൾക്കാർക്കും ഈ പകുതി സമയം മതിയാവില്ല, അതിലും കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യേണ്ടി വരും. എന്നാലേ അവരുടെ റിക്കവറി തിരിച്ച് അവരുടെ ഹാർട്ട് റേറ്റ് നോർമൽ റെസ്റ്റിംഗ് സ്റ്റേജിലേക്ക് എത്തുകയുള്ളൂ. നിങ്ങൾ തുടക്കക്കാരനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 4 മിനിറ്റോ 5 മിനിറ്റോ 7 മിനിറ്റോ ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വരും റെസ്റ്റ് എടുക്കുന്ന സമയം. പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ പറ്റിയിട്ടും സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ പറ്റിയിട്ടും കുറച്ചും കൂടി കൂടുതൽ ഐഡിയ കിട്ടണമെങ്കിൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബി പി എങ്ങനെ കുറയുന്നു എന്നുള്ള വീഡിയോയിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും ആ വീഡിയോ കൂടി കാണാം. ഇനി അവസാനമായി എന്തൊക്കെയാണ് HIIT എക്സസൈസസ് എന്ന് പറയാം. അതിൽ ആദ്യം പറയാനുള്ളത് പ്ലയോമെട്രിക്സ് ആണ്. പ്ലയോമെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് എക്സസൈസ് ആണ്. ഇതിൻ്റെ ഉദാഹരണമാണ് പുഷപ്സ്, സാധനങ്ങൾ എടുത്ത് എറിയുന്നത്, ത്രോയിങ്, ജമ്പിങ്, സ്പീഡിൽ ഓടുന്നത്, കിക്കിംഗ്, കിക്ക് ബോക്സിങ്, സിറ്റപ്സ്, സ്ക്വാറ്റ്സ് ചെയ്യുന്നത്. ഈ പറയുന്ന ഏത് എക്സസൈസും നിങ്ങൾക്ക് സ്ലോയിൽ ചെയ്യാം, കൂടുതൽ സമയമെടുത്ത് ചെയ്യാം. പക്ഷേ അത് ഹൈ ഇൻറ്റൻസിറ്റി ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന അത്രയും തീവ്രതയിൽ ചെയ്യുക. മാക്സിമം എഫേർട്ട് എടുത്ത് കുറച്ച് സമയത്തേക്ക് ചെയ്യുമ്പോൾ അത് ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് ആയി മാറും. മറ്റു ചില എക്സാമ്പിൾസ് ആണ് ബർപ്പീസ്, സ്കിപ്പിംഗ് റോപ്പ് വെച്ചിട്ട് സ്കിപ്പ് ചെയ്യുന്നത്, കെറ്റിൽ ബെൽസ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. കെറ്റിൽ ബെൽ സ്വിങ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക. ഇതും വളരെ നല്ലൊരു എക്സസൈസ് ആണ്. കെറ്റിൽ ബെൽ സ്വിങ്സ് നിങ്ങൾ വളരെ കുറഞ്ഞ സമയം ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിൽ അനുസരിച്ച് വെയിറ്റ് ലോസും ഫാറ്റ് ലോസും പെട്ടെന്ന് തന്നെ സംഭവിക്കും. പക്ഷേ ഇതിനേക്കാളും ഏറ്റവും നല്ല HIIT എക്സസൈസ് സ്പ്രിൻറ്റിംഗ് ആണ്. കഴിയുന്ന അത്ര വേഗത്തിൽ ഓടുക. സ്പ്രിൻറ്റിങ്ങിനെ ഇപ്പോൾ സ്പ്രിൻറ്റിംഗ് ഇൻ്റർവൽ ട്രെയിനിങ് എന്നും പറയാറുണ്ട്, അതായത് SIT. ഇതിനെക്കൊണ്ടാണ് മാക്സിമം വെയിറ്റ് ലോസും മാക്സിമം ഫാറ്റ് ലോസും ഉണ്ടാകുന്നത്, മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ക്രോസ്ഫിറ്റും ഒരു തരത്തിലുള്ള HIIT തന്നെയാണ്. പക്ഷേ അത്
യങ്സ്റ്റേഴ്സിന് നല്ലതാണ്, 20-30 വയസ്സിന് താഴെയുള്ളവർക്കൊക്കെ പറ്റും. അല്ലാത്തവർക്കും ചെയ്യാം, പക്ഷേ ചെയ്യുന്ന സമയത്ത് അവർക്ക് റിക്കവറി ടൈം നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കേണ്ടി വരും. കൂടുതൽ റിക്കവറി ടൈമിൻ്റെ ആവശ്യമുണ്ടാകും. ഈ പറയുന്ന എല്ലാ HIIT എക്സസൈസും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ജമ്പിങ് ജാക്സും മൗണ്ടൻ ക്ലൈംബർ എക്സസൈസും ഒക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇനി നിങ്ങൾ HIIT ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും എത്ര മിനിറ്റാണ് എക്സസൈസ് ചെയ്യുന്നത്, ഓരോ എക്സസൈസിന് ശേഷം എത്ര മിനിറ്റ് വിശ്രമിക്കുന്നുണ്ട്, ആ കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായി HIIT എക്സസൈസ് ചെയ്ത് തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിനു മുമ്പേ നിങ്ങളുടെ ഹാർട്ട് ഹെൽത്തി ആണോ നോക്കണം. അതിന് എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ ഈ പ്ലേലിസ്റ്റിലുള്ള വീഡിയോസ് കാണുക. ഇനി കൂടുതൽ എക്സസൈസിനെ കുറിച്ചും മസിൽ ബിൽഡിങ്ങിനെ കുറിച്ചും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പ്ലേലിസ്റ്റിലുള്ള വീഡിയോസ് കണ്ടാൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരെയും മറക്കണ്ട. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.